പ്രിയ സുഹൃത്തുക്കളെ ഈ ചാനൽ പുതിയ ഒരു സംരംഭമാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന വിവരങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂട്ടുകാർക്കും മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യണേ ഒന്നാമത്തെ വീഡിയോയിൽ ഭാരതത്തിലെ ആദ്യകാല കേന്ദ്രീകൃത ഭരണാധികാരികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ എന്ന പേരിൽ ആറാം തരത്തിൽ പരാമർശിച്ചിരിക്കുന്ന പാഠഭാഗമാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു ഡൽഹി ഭരണാധികാരികളെ ആകർഷിക്കുവാൻ നിരവധി കാരണങ്ങളുണ്ട് സിന്ധു ഗംഗ സമതലമായ ഡൽഹി കാർഷിക പുരോഗതിക്ക് സഹായകരമായ വിധത്തിൽ ഫലഭൂയിഷ്ടമാണ് ഇവിടുത്തെ ആരവല്ലി പർവതനിര ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു ആരവല്ലി പർവ്വതനിരകളുടെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കുവാൻ കഴിഞ്ഞു ഗംഗാനദിയുടെ പോഷക നദിയായ യമുനാനദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തി എട്ടാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു രാജവംശം അധികാരത്തിൽ വരുന്നത് ഇവർ രജപുത്രർ ആയിരുന്നു മധ്യ ഇന്ത്യയിലെയും വടക്കുപടിഞ്ഞാറേ ഇന്ത്യയിലെയും ക്ഷത്രിയ വംശത്തിൽ രജപുത്രർ എന്ന് വിളിക്കുന്നത് തോമരവംശം എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടത് പ്രധാനമായും രണ്ട് വിഭാഗങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് തോമരവംശവും ചൗഹാൻ വംശവും ഡൽഹി ആദ്യം ഭരിച്ചിരുന്നത് വംശജമാണ് അനങ്കപാൽ ഒന്നാമനാണ് ഈ രാജവംശ സ്ഥാപകൻ പതിമൂന്നാം നൂറ്റാണ്ടിലെ ലിഖിതങ്ങളിൽ തോമര രാജവംശം ഹരിയാനക രാജ്യം ഭരിച്ചിരുന്നു എന്ന് പറയുന്നു ഇന്നത്തെ ഡൽഹിയും ഹരിയാനയും ചേർന്ന പ്രദേശമാണിത് പതിനാലാം നൂറ്റാണ്ടിലെ ലിഖിതങ്ങളിൽ തോമര രാജവംശം ദില്ലിക എന്ന പേരിലുള്ള നഗരം സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട് ഈ നഗരമാണ് ഇപ്പോഴത്തെ ഡൽഹി അനംഗപാൽ രണ്ടാമൻ എന്ന തൊമര രാജാവ് ഈ നഗരത്തിന് ചുറ്റും ശക്തമായ മതിൽ കെട്ടി എന്ന് പറയുന്നു ലാൽകില എന്നറിയപ്പെടുന്ന ഈ കോട്ട ഡൽഹിയിലെ കുത്തബ് മീനാർ കോംപ്ലക്സിലെ മതിൽ കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു ഈ ലാൽക്കില ഇന്നത്തെ ചെങ്കോട്ടയല്ല ഇവരുടെ ഭരണകാലത്ത് പ്രത്യേക നാണയങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇവരുടെ ഭരണത്തെ തുടർന്ന് ചഹാമാനാസ് പ്രാദേശികമായി ചൗഹാൻ വംശത്തിൽപ്പെട്ടവർ ഭരണാധികാരികളായി ഈ വംശത്തിലെ അവസാന പ്രബല ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ ഇദ്ദേഹം ഡൽഹി ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് പ്രദേശങ്ങളുടെ ഭാഗങ്ങളും ഭരിച്ചു ഇദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നതായി കാണുന്നു സത്യവ്രത പത്മാവതി സംയുക്ത എന്നിവരായിരുന്നു അവർ ഇതിൽ സംയുക്ത കനൗജിലെ രാജാവായിരുന്ന ജയചന്ദ്രൻ്റെ മകളായിരുന്നു സ്വയംവര ദിവസം ചൗഹാൻ സംയുക്തയെ തട്ടിക്കൊണ്ടുപോന്നു ഇതിൽ ജയചന്ദ്രൻ ചൗഹാൻ്റെ എതിരാളിയായ മുഹമ്മദ് ഗോറിയെ സഹായിക്കുവാൻ പ്രേരിപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഘോറിലെ രാജാവായിരുന്ന മുഹമ്മദ് ഡൽഹിക്കടുത്ത തൈറൻ അതായത് നമ്മുടെ ഹരിയാനയുടെ അടുത്ത് കടന്നുകയറി ചൗഹാനുമായി നടത്തിയ യുദ്ധമാണ് ഒന്നാം തൈറൻ യുദ്ധം ഇതിൽ ചൗഹാൻ ഘോറിയെ തോൽപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും ഘോറി തൻ്റെ അംഗബലം കുറഞ്ഞ സൈന്യത്തിന് യുദ്ധമുറകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു സൈന്യത്തെ അഞ്ചായി തിരിച്ചു ആദ്യത്തെ നാല് വിഭാഗങ്ങളിലും ഏഴായിരം വീതം കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നു കുതിരപ്പുറത്ത് പാഞ്ഞുചെന്ന് തുരുതുര അംബേദ് ശത്രു സൈന്യത്തെ ചിതറയ്ക്കുകയായിരുന്നു ഇവരുടെ ജോലി ചിതറിയ ശത്രു സൈന്യത്തെ കുന്തപ്രയോഗത്തിലൂടെ വകവരുത്തുകയായിരുന്നു അഞ്ചാമത്തെ വിഭാഗത്തിൻ്റെ ജോലി ഗോറിയുടെ സൈന്യത്തിൻ്റെ വേഗതയ്ക്ക് മുമ്പിൽ ചൗഹാന്റെ സൈന്യം പകച്ചു രാത്രി പ്രത്യേക പരിശീലനം നേടിയ ഗോറിയുടെ സൈനികർ രജപുത്ര സൈന്യത്തിൻ്റെ താവളത്തിൽ കടന്ന് ഗറില്ല ആക്രമണം നടത്തി രണ്ടാം ദിവസം നേരം വെളുത്തപ്പോൾ ഗോറിയുടെ സൈന്യം കനത്ത ആക്രമണം അഴിച്ചുവിട്ടു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ സൈന്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പൃഥ്വിരാജ് ചൗഹാന് ബോധ്യമായി അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഒടുവിൽ വധിക്കപ്പെട്ടു എന്ന് പറയുന്നു ഇതിനു പുറമെ ഇങ്ങനെയും പറയപ്പെടുന്നു തടവിലാക്കി രാജധാനിയിൽ എത്തിച്ച സമയം മുഹമ്മദ് ഗോറിയെ തുറച്ചു നോക്കിയ ചൗഹാനോട് കണ്ണടയ്ക്കാൻ ഗോറി ആവശ്യപ്പെട്ടു അത്രേ രജപുത്രർ മരിച്ചതിന് ശേഷമേ കണ്ണടയ്ക്കൂ എന്ന് ചൗഹാൻ മറുപടി പറയുകയും ചെയ്തു തന്നെ അപമാനിച്ചതായി കണക്കാക്കിയ മുഹമ്മദ് ഗോറി ചൗഹാൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു ചൗഹാൻ്റെ കവി ഛന്ദ് ബർദായി വേഷപ്രച്ഛനായി ഗോറിയുടെ കൊട്ടാരത്തിലെത്തുകയും ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പയക്കാനുള്ള ചൗഹാൻ്റെ കഴിവിനെക്കുറിച്ച് പറയുകയും ചെയ്തു ഇത് പരീക്ഷിക്കാനായി ഗോറി ചൗഹാനെ വരുത്തി അമ്പും വില്ലും നൽകി ഈ സമയം ചന്ത് ബർദായി ഒരു കവിത പാടി ഈ കവിതയിൽ ഗോറിയിരിക്കുന്ന ദൂരം കൃത്യമായി പറഞ്ഞിരുന്നു ഈ സമയം വെറുതെ കളയരുതെന്നും ഇതു ചൗഹാൻ കൃത്യമായി ഗോറിയുടെ കഴുത്തിലേക്ക് അമ്പയച്ച് അദ്ദേഹത്തെ വധിച്ചു അമ്പ് സ്വന്തം നെഞ്ചിലേക്ക് കയറ്റി അദ്ദേഹം ആത്മഹത്യ ചെയ്തതായി നാടോടി കഥകളിൽ പറയുന്നു ഗോറിദ് രാജവംശത്തിലെ ഒരു ഗവർണറും സേനാധിപനുമായിരുന്നു മുഹമ്മദ് ഷഹാബുദ്ദീൻ ഗോറി നാമം മുയൂസുദ്ദീൻ മുഹമ്മദ് ബിൻസാം എന്നാണ് അദ്ദേഹം പരക്കെ അറിയപ്പെട്ടത് ഗോറിലെ മുഹമ്മദ് എന്നും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ അദ്ദേഹം മരണമടഞ്ഞു മുഹമ്മദ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ ഗസ്നി പ്രവശ്യ ഗവർണറായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപതിൽ ഗോറികൾ ഗസ്നിവകളെ തോൽപ്പിച്ചു തൻ്റെ സഹോദരൻ മരിക്കുന്നതുവരെ മുഹമ്മദ് ഗോറി അദ്ദേഹത്തിൻ്റെ കീഴിൽ സേനാധിപനായി തുടർന്നു വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഒരു ലഹള അടിച്ചമർത്തുന്നതിനായി ലാഹോറിലേക്ക് യാത്ര ചെയ്ത് ഗസ്നിയിലേക്ക് തിരിച്ചു വരുന്നതുവഴി ഛലം നഗരത്തിനടുത്തുള്ള ധാമിയാക്ക് എന്ന സ്ഥലത്ത് വെച്ച് സായാന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കെ കൊല്ലപ്പെട്ടു എന്നും പറയുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഒന്നിനും ആയിരത്തി ഇരുപത്തി ഇടയിൽ പന്ത്രണ്ട് പ്രാവശ്യം ഇന്ത്യയെ ആക്രമിച്ച് സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ളവ കൊള്ളയടിച്ച മഹമൂദ് ഗസ്നിക്കു ശേഷം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടിലെ രണ്ടാം തയറിൻ യുദ്ധത്തോടെ മുസ്ലിം ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചയാളായിരുന്നു മുഹമ്മദ് ഗോറി എന്നത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്